ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കപ്പ, പപ്പായ, ക്യാരറ്റ് ഇവ മൂന്നും അരിപ്പൊടിയും ചേർത്ത് വെച്ചിട്ടുള്ളൊരു പുട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. ഇത് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് നമുക്ക് ചുരണ്ടിയെടുക്കാം. ക്ലീൻ ചെയ്ത് എടുത്തു, ഇനി നമുക്ക് ചുരണ്ടിയെടുക്കാം. നമ്മൾ ഇത് ഇതുപോലെ ചുരണ്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് പിഴിഞ്ഞ് അതിൻ്റെ നീര് മാറ്റേണ്ടത്, ഇതൊക്കെ പിഴിഞ്ഞെടുക്കണം. ഇത് ഒരു ഗ്ലാസ് പുട്ടുപൊടിയാണ്. ഇതിൽ ഉപ്പ് ചേർത്ത് വെള്ളം കൊണ്ട് ഇത് നമുക്ക് നനച്ചും വെക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും ഇത് പിഴിഞ്ഞെടുത്തു. ഇനി ഇതിലെല്ലാത്തിനും നമുക്ക് അതിന് ചേരുന്നതായ ഉപ്പ് കുറേശ്ശെ ഇട്ട് തിരുമ്മി വയ്ക്കാം. അല്പം മതി, ഉപ്പ് രുചി നോക്കിയിടണേ. ഉപ്പ് പൊടി ചേർത്ത് എല്ലാത്തിനും പാകം രുചി നോക്കി ഞാൻ തിരുമ്മി വച്ചിട്ടുണ്ട്. പുട്ടിൻ്റെ പൊടിയും നനച്ച് വച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ രുചി ഏതിനാണോ ഇഷ്ടം കൂടുതൽ അതിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത്ര ഇട്ടിട്ടുണ്ട്. അരിപ്പൊടി ചേർത്ത് എല്ലാം ചേർത്ത് വെച്ചിരിക്കുകയാണ്. തേങ്ങയല്ല ഇതിൽ കൂടെ ചേർത്തുണ്ടാക്കുന്നത്. ഇത് ഇറച്ചി റോസ്റ്റ് ചെയ്തതാണ്. അതിലേക്ക് ഞാൻ ഇത്തിരി സവാള കൂടി മാത്രമേ ചേർക്കുന്നുള്ളൂ. കൂട്ടി ഇളക്കിയിട്ടാണ് കഷ്ണം തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കപ്പപ്പുട്ട് ആദ്യം ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ദേ ഇറച്ചി റോസ്റ്റ് ഇതിലേക്ക് ഇടുക. തേങ്ങയ്ക്ക് പകരം ഇതാണ് ഇടുന്നത്. പുട്ട് അടപ്പത്ത് വെച്ചു, ആവിയൊന്ന് തുടങ്ങി. പുട്ട് പാകമായി, ഇനി കടയിൽ നിന്ന് നമുക്ക് മാറ്റാം. നമുക്കിനി ക്യാരറ്റ് പുട്ട് ശരിയാക്കാം. ഇറച്ചി റോസ്റ്റ് ചെയ്തിടുന്നു. ഈ പാചകം എന്ന് പറയുന്നത് ഒരു കലയാണ്. അത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ചെറുപ്പകാലത്തിലെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലങ്ങളിൽ കപ്പ, ചേന, ചേമ്പ്, താള്, പിണ്ടി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു 65 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഇപ്പോൾ അന്ന് തുടങ്ങി ഇങ്ങ് ഇത്രയും വരെയുള്ള ഒരു സമയങ്ങളിൽ ഞാൻ തന്നെ ഓരോന്ന് കണ്ടും കേട്ടും ഒക്കെയാണ് ഇതൊക്കെ പഠിച്ചെടുത്തത് തന്നെ. അപ്പം നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു കലയെ നമുക്ക് നമ്മളറിയാതെ തന്നെ അത് ഉണർന്നു വരും. അത് നമുക്കിനിയും പപ്പായ പുട്ട് ഉണ്ടാക്കാം. നമ്മുടെ കപ്പങ്ങപ്പുട്ട്, പപ്പായ പുട്ട് റെഡിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതുവരേക്കും ബൈ.